ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളിക്കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചെന്ന ചേലനക്ക്, നട നട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല. ഇളയരാജ സാറിന്റെ സ്റ്റുഡിയോയിലായിരുന്നു ഫസ്റ്റ് സോങ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്. ടേക്ക് റെഡി പോലാമാ. പിന്നെ പാട്ട് പാടി കഴിഞ്ഞപ്പോ സാർ ഒന്നും പറഞ്ഞില്ല, കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവര് പറഞ്ഞു ഡയറക്ടറിന്റെ നമ്മൾ ഓരോ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേ അവരവരുടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. You don't see, you don't see and stand. You don't see. Like colloquially it won't be right, but still. അയ്യോ ഞാൻ ഫ്രീസ് ആയി. ഓ ഓക്കേ, എവിടുന്ന് തപ്പിയെടുത്തു എന്നാണ്. I think that was a diplomatic answer. Answer, yes, very much. പക്ഷേ ഇത് കൊള്ളാം, ഈ ഗെയിം കൊള്ളാം. കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. സംഘടിപ്പിച്ചു. അതായത് ഞാൻ എന്റെ ബുദ്ധിയും കഴിവും. ഭയങ്കര ബുദ്ധി. Hi, hello behind woods eyes viewers, welcome to our show Little Chat with Lids. So hi. 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 Welcome to the show Little Chat with Lids. Thank you. Yesterday, like, I was just telling, with my roomie, I was just sharing something. So he asked me, who are you going to do an interview tomorrow? Then I said, Manjari, the singer. Okay. I was like, why am I preparing? So the next question he asked, hey, just ask her this, why is she not getting old? അപ്പൊ ഞാൻ പറഞ്ഞു ടച്ച് അങ്ങനെ ബിക്കോസ് അപ്പൊ ഞാൻ ചോദിച്ചു വൈ പറഞ്ഞു ഫ്രം 2004 ഐ ആം സീയിങ് ഹർ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഷീ ലുക്സ് ദ സെയിം. Pretty much that's religious. So sweet of him. Yeah. To give my regards to him. Definitely I will. God's grace. So talking about music, talking about school, I think ഞാൻ എപ്പോഴും ഇങ്ങനെ someone was sharing this memory with me, like, you know, അതായത് സ്കൂളില് ഐ മീൻ സിംഗിങ് കോമ്പറ്റീഷന് പിന്നെ നാഷണൽ ആന്തമൊക്കെ പാടി പ്രൈസ് അടിച്ചാക്ച്വലി മ്യൂസിക് കോമ്പറ്റീഷൻ മ്യൂസിക് സിംഗർ ആകുമ്പോഴത്തേക്ക് ഈ പണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ വീട്ടിന്ന്. അപ്പൊ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് പാടുക. അപ്പൊ പാട്ട് എപ്പോഴും പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയാ, അതൊരു ഒരു ഒരു കുലത്തൊഴിൽ എന്നൊക്കെ പറയുന്നല്ലേ. സോ അമ്മ വാസ് ലൈക്ക് ഷീ വാസ് കംപ്ലീറ്റ്ലി ഇൻ ടു മ്യൂസിക്. അപ്പൊ അമ്മ ഇങ്ങനെ പണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് പാടുന്നതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എന്നിലൂടെ സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരിക്കണം അമ്മയുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴത്തേക്ക് അതൊരു വലിയ അഭിമാന പ്രശ്നമാണ്. കോമ്പറ്റീഷന് പോയി കഴിഞ്ഞാൽ സ്കൂൾ കോമ്പറ്റീഷൻ സ്പെഷ്യലി വരുമ്പോഴത്തേക്ക് മ്യൂസിക് കോമ്പറ്റീഷനെ പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതൊരു അപ്രതീക്ഷിതമായി വന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ വന്നപ്പോഴത്തേക്ക് അവര് എന്താ പാടാന്ന് വെച്ചപ്പോഴത്തേക്ക് എന്നെ പുതിയതായിട്ട് പാടാനൊന്നുമില്ല. അപ്പൊ ഞാൻ നാഷണൽ പക്ഷെ അത് നാഷണൽ ആന്ത് പാടി പ്രൈസ് ഒന്നും കിട്ടിയില്ല. പക്ഷെ അതിന് വേറെ സന്തോഷം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് അപ്പൊ അന്ന് വേറൊരു കോമ്പറ്റീഷൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രോയിങ് കോമ്പറ്റീഷൻ കൂടെ വന്നപ്പോഴത്തേക്ക് അതിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതിന് വന്ന ആള് വന്നില്ല, അത് വരയ്ക്കേണ്ട നന്നായി വരയ്ക്കേണ്ട ആൾ ആബ്സെന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന് പ്രൈസ് കിട്ടി. അപ്പൊ ഇത് മ്യൂസിക്കും ആർട്ട് കോമ്പറ്റീഷനും രണ്ടിനും കൂടി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന സമയത്ത് അവര് പറഞ്ഞു അഗാത്ത ക്രിസ്റ്റിയുടെ ഒരു ബുക്കാണ് പ്രൈസ് ആയിട്ട് ഈ പാടിയ ആൾക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് കോമ്പറ്റീഷൻ ഡ്രോയിങ് കോമ്പറ്റീഷന് പങ്കെടുത്ത ആൾക്ക് കിട്ടുന്നത് ഒരു ഫേബർ കാസലിന്റെ ഒരു വലിയൊരു കളർ പെൻസിൽ സെറ്റ് ആണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് കളർ പെൻസിൽ സെറ്റ്. അപ്പൊ ഞാൻ ആലോചിച്ചു ഒരു കണക്കിന് അത് കിട്ടാഞ്ഞു നന്നായി, വെറുതെ ഈ ബുക്ക് വായിക്കുന്ന ആൾക്ക് വേറെ ആർക്കെങ്കിലും കിട്ടി കുഴപ്പമില്ല. അത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളില്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു. മിമിക്രി, മോണോ ആക്ട്, പങ്കെടുക്കാത്തതായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പൊ ആ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സംഭവം നമുക്ക് പണ്ട് മുതലില്ല. ഇന്ന് മൈക്ക് കിട്ടിയ നമ്മൾ പെർഫോം ചെയ്യും, അതാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഐ തിങ്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഒരു ഒരു കോമ്പറ്റീഷന് പോയി. അപ്പൊ ഒരു ഭജനയാണ് പാടുന്നത്. അപ്പൊ ഭജന പാടുമ്പോൾ കൈയൊക്കെ വെച്ച് ആക്ഷൻ കാണിച്ചപ്പോഴത്തേക്ക് മൈക്ക് തെറിച്ചു പോയി. മൈക്ക് തെറിച്ച് താഴെ വീണു. പിന്നെ മൈക്ക് ഇല്ലല്ലോ, അത് എടുക്കാൻ ഒരു ചമ്മല്, തിരിച്ചെടുത്ത് വെച്ച് പാടണ്ടേ. അതൊരു ചമ്മലായതുകൊണ്ട് ഉറക്കെ പാടി. അപ്പൊ ബാക്കിലിരിക്കുന്ന ആൾക്ക് വരെ കേൾക്കാം എന്നുള്ള രീതിയിൽ പാടി. ഭജനയുടെ ഫീലൊക്കെ പോയി, അലറലായി.
സ്റ്റേജ് ഫിയർ അങ്ങനെ ഇല്ല, അതിനെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അയ്യോ ഒരുപാട് ആൾക്കാർ സ്റ്റേജ് എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ ആ ഒരു ഫിയർ. എനിക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞോളി എസ്പെഷ്യലി നമ്മൾ പെർഫോം ചെയ്യുന്ന ക്രൗഡിന് അത് ഇഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. അത് ഏത് ടൈപ്പ് സോങ് ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു വളരെ സ്ലോ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാരും ഇരുന്ന് കേൾക്കും, എല്ലാരും ഇരുന്ന് കേൾക്കും. പക്ഷെ നമ്മൾ ഫാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഒരു എനർജി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതാണ് ദാറ്റ് ഈസ് വൺ തിങ് ദേ റിയലി മിസ് ഔട്ട് എന്ന് പറഞ്ഞു ഈ ലോക്ക്ഡൌണിൽ. ഈ ഒരു റൈറ്റ് അല്ലെ, ആ ഒരു ഇത് തന്നെ എന്റെ ഇത് ഫ്രണ്ട് തന്നെ ഷെയർ ചെയ്താണ് യുവർ ലവ് ഫോർ ഹിന്ദുസ്ഥാനി. അത് ഇങ്ങനെ മീൻസ് അപ്പോൾ ഈ അതും ദെൻ ഓൾസോ മ്യൂസിക് ഷുഡ് ബി ഒരു സീരിയസ് കരിയർ. ആ ഒരു ഹൗ ഡു യു തിങ്ക്? ഇപ്പോൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു ഐ വുഡ് സേ 16 പ്ലസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 20 ഇയേഴ്സ് ഐ സ്റ്റാർട്ടഡ് വെൻ ഐ വാസ് യാ I just joined college. Ah, and okay. college joined jedappule 2000 I even didn't say the year. Are you going to try to get it? Hello, it's all there. Ellam internet il undallo, Wikipedia il undallo. Yeah, so appo 2003 il paadi thodangi. So Muscat il irunnu padanam okke. Okay. Schooling. Adu kaniye college join jedappule cinema il paadi thodangi irunnu. Ah, okay. Appo Hindustani sangeetham adine munne padikkunnundu. Padichu പിച്ച വെച്ച് തുടങ്ങി അങ്ങനെ പഠിച്ച് പഠിച്ച് വരുമായിരുന്നു. അപ്പൊ മസ്കറ്റിലാണ് അത് തുടങ്ങുന്നതൊക്കെ. ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു, ബോംബെയിലെ ഇടയ്ക്ക് പോകുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇപ്പൊ കർണാട്ടിക് മ്യൂസിക്കൽ എം എ ഞാൻ ചെയ്തു. അപ്പം കർണാട്ടിക്കിനോടും ഹിന്ദുസ്ഥാനിയോടും അതുപോലെ ഗസൽസിനോടും ഇതൊക്കെ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ശാഖകളാണെങ്കിലും നമുക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ട്. ഈ ലൈക്ക് എവറി ഹ്യൂമൻ ബീങ് ഹാസ് ഓരോ ഇമോഷൻസ് ഇല്ലേ, നമുക്ക് ഓരോ ഇമോഷൻസ് പോലെയാണ് ഓരോ മ്യൂസിക്കിന്റെ പല ഫോംസ്. സോ എനിക്ക് എപ്പോഴും അങ്ങനെയാ തോന്നിയിരിക്കുന്നത്. അറബിക്കില് ഭയങ്കര എക്സ്പേർട്ട് ആണ് ഞാൻ നിങ്ങളുടെ عادت غلوت الشخ يا حبيبي بتلانك سلامات والله بخرت روح يا حبيبي احكي لك الحكايات احكي لك الحكايات واو അല്ല ഹബീബി എന്നുള്ളത് മനസ്സിലായി എനിക്ക്, ഡിയർ മാം അതെനിക്ക് മനസ്സിലായി. എന്തൊക്കെയാണെങ്കിലും വളരെ അർത്ഥമുള്ള ഒരു പാട്ടായിരുന്നു. ഹബീബി ഈസ് വൺ കോമൺ വേർഡ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്ക് അത് മാത്രം. അറബിക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് ആക്ച്വലി. അതിന് ഭയങ്കര ഗട്ടർ പ്രൊണൗൺസിയേഷൻസ് ആയാലും ആ വേർഡ്സ് അതിന്റെ വേർഡ്സ് അതിന്റെ ഒരു ഭാഷയുടെ ഒരു ഭംഗി ശരിക്കും പാട്ട് പാടുന്ന ഫ്ലോയിലാണെന്ന് പറയുന്നത് വരെ അല്ലേ. അത് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് എടുക്കണോ അറബിക് എടുക്കണോ. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അറബി നാട്ടിൽ താമസിക്കുമ്പോ ഫ്രഞ്ച് എടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ വെച്ച് ഈ ഒരു ജേർണി ഓഫ് മ്യൂസിക്കൽ അപ്പം എല്ലാവരും ഇപ്പം ഒരു ജനറൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു പ്രീവിയസ് ജനറേഷൻ ഈ ജനറേഷനെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ഇപ്പോഴത്തെ മ്യൂസിക്കിന് ആ ഒരു എസെൻസ് ഇല്ല, നമ്മൾ കുറച്ച് കേട്ട് കഴിഞ്ഞ് അതങ്ങ് മറന്നു പോകും. അപ്പൊ അങ്ങനെ എപ്പോഴും തോന്നിയിട്ടില്ല അത് മ്യൂസിക് അത് അല്ലെങ്കിൽ അത് ജനറേഷന്റെ പ്രശ്നമാണോ അതോ? എനിക്ക് അങ്ങനെ ഒരു ഫോം ഓഫ് മ്യൂസിക് അതായത് അത് ഇപ്പോഴത്തെ അപ്പോഴത്തെ എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല. അതെപ്പോഴും നമുക്ക് ഒരു നമ്മൾ ആസ് വി ഗ്രോ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് എപ്പോഴും ആ ഒരു പഴയ ഒരു നൊസ്റ്റാൾജി ഉണ്ടാവും. സോ അത് എല്ലാ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. അപ്പം നമ്മളൊക്കെ കുറേ കാലം കഴിഞ്ഞ് അടുത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സമയത്തുള്ള പാട്ടുകളോടുള്ള ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും. അപ്പോഴെന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. സോ എപ്പോഴും നമുക്ക് ഈ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു കുട്ടിക്കാലം ചൈൽഡ്ഹുഡിൽ കേട്ടിരിക്കുന്ന പാട്ടിൽ അവർക്ക് എപ്പോഴും ഭയങ്കര കൂടുതലായിട്ട് സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. What kind of music do you listen to? I listen to all sorts of music. ഒരുപാട് ഇപ്പൊ ഞാൻ ഈ ഗസൽസ് ഒക്കെ പാടുന്നത് കൊണ്ടും ആൾക്കാര് എന്നോട് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് പാട്ട് കേൾക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ ഈ പല ഡിങ്ചിക് പാട്ടുകളൊക്കെ കേൾക്കുന്നതാണ്. I like to dance. ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് ക്ലാസിക്കലാണ്, പക്ഷേ ഫാസ്റ്റ് ടെമ്പോ സോങ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ ഐ ലൈക് ടു ഐ ലൈക്ക് ഓൾ ദോസ് കൈൻഡ്സ് ഓഫ്
അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്. മഞ്ജരി പാടി ഒരു ഫൈവ് ഓഫ് യുവർ ബെസ്റ്റ് സോങ്സ്. ഒരു ചിരി കണ്ടാൽ, ഓക്കേ, ചിനി ചിനി, മഴയിൽ രാത്രി മഴയിൽ, ഓക്കേ, അതൊരു ലോങ് ലിസ്റ്റ് ഓഫ് ഡിസ്കോഗ്രാഫി ആണ്. ഒരു ഓൾമോസ്റ്റ് 320 ഇയേഴ്സ് ഓഫ് മുഗിലിൻ മകളെ. ആ മുഗിലിൻ മകളെ, ഓക്കേ. വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ മൂവിയില് ദേർ ഇസ് മുള്ളുള്ള മുരിക്കിൻമേൽ ബൈ എം ജയചന്ദ്രൻ സർ. ഓക്കേ, ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് സോങ് ആയി സീ. ആ യാ യാ, ഐ തിങ്ക് അതിനാണോ ദി സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഓഫ്. യെസ് യെസ്, ദാറ്റ് വാസ് സച്ച് എ ഡിഫറെന്റ് വെരി ഡിഫറെന്റ് സോങ്. വെരി നൈസ് സോങ്. ഒരു സ്റ്റേറ്റ് അവാർഡല്ല, രണ്ട് സ്റ്റേറ്റ് അവാർഡ്, രണ്ടെണ്ണം, രണ്ട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ഒരാളാണ് ഇരിക്കുന്നത്. സോ അവാർഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഫസ്റ്റ് അവാർഡ് എനിക്കത് വാങ്ങാൻ പറ്റിയില്ല പോയിട്ട്, ബിക്കോസ് ആ സമയത്ത് നാട്ടിലേക്ക് വന്ന സമയമാണ്. അപ്പൊ ഈ റഷ് ഓഫ് സോങ്സും പിന്നെ ഒരുപാട് കോളേജും എല്ലാം കൂടി മാനേജ് ചെയ്ത് പോവായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ അവാർഡ് ഒരു ദിവസം പ്രഖ്യാപിച്ചു. അതിന്റെ ഹാപ്പിനെസ് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ഇത് അവാർഡ് ഫംഗ്ഷൻ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ടൂർ വന്നു, ക്ലാസിക്കൽ കോൺസേർട്സിന്റെ ടൂർ ആയിരുന്നു, സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഒരു ടൂർ ആയിരുന്നു. അപ്പൊ അതിന് പോകുമ്പോൾ ആ സമയത്തായിരുന്നു, ഐ തിങ്ക് സെപ്റ്റംബർ 19 എങ്ങാണ്ടായിരുന്നു ഡേറ്റ്. സോ അന്നായിരുന്നു ഈ അവാർഡ് ദാനം. ഞാൻ വല്ലാണ്ട് വിഷമിച്ചു, എനിക്ക് അത് നേരിട്ട് പോയി മേടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് പെർഫോമിങ്, ഞാൻ അന്നത്തെ ദിവസം പാട്ട് പാടായിരുന്നു സ്റ്റേജിൽ. അപ്പൊ അതിങ്ങനെ മനസ്സിലിങ്ങനെ, ഓക്കെ, ഈ സമയത്ത് ഇവിടെ വാങ്ങേണ്ടതായിരുന്നല്ലോ, അതിന്റെ വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ ആ വിഷമവും ഇതും കൂടി എല്ലാം കൂടി മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു. കരഞ്ഞു സ്റ്റേജിലിരുന്ന് വിഷമിച്ചു. പിന്നെ അതെല്ലാം വേറൊരു കാര്യം, ആ സമയത്ത് നമ്മുടെ നാട്ടില് കുറച്ചുപേര് പറഞ്ഞു ഞാൻ നാട്ടിലുണ്ടായിട്ട് അവാർഡ് മേടിക്കാൻ പോയില്ല. അതെന്നെ കൂടുതൽ വിഷമിപ്പിച്ചു. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അതിനുശേഷമുള്ള രണ്ടാമത്തെ അവാർഡിന് ഇളയരാജ സാറിന്റെ സ്റ്റുഡിയോയിലായിരുന്നു ഫസ്റ്റ് സോങ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്. ഒരു ചിരി കണ്ടാൽ. അപ്പൊ ആ സോങ് പാടാൻ പോകുമ്പം എനിക്ക് ഒന്നാമത് ഈ ചെന്നൈ തമിഴ് ഇതൊന്നും എനിക്കൊരു പിടിയില്ല, പക്ഷല്ല. അപ്പോ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ പഴയ സിസ്റ്റമാണ്, രണ്ട് സിംഗേഴ്സ് ഡ്യുവറ്റ് പാടുന്നവര് രണ്ടുപേരും ഒരു ഇതില് കൺസോളിൽ നിന്ന് പാടുകയാണ്. അപ്പൊ വിജയ് ചേട്ടനാണ് കൂടെ എന്റെ കൂടെ നിന്നത്. അപ്പം അദ്ദേഹമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. കുറച്ച് മൈക്ക് നിന്ന് കുറച്ച് ദൂരെ നിൽക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ പാടണം. അവൻ ഓക്കെ, അവിടെ നിന്ന് ടേക്ക് റെഡി പോലാമാ, റെഡിയാണോ, റെഡിയാണോ, യെസ് സർ, റെഡി സർ, റെഡി. അത് കുറച്ച് കഴിഞ്ഞാൽ അടുമതി കുറച്ച് ലൗഡായി പാടി. ഇവളോ ലൗഡ് പാട വേണ്ട, കൊഞ്ചം ഞാനിക്കൊന്ന് മനസ്സിലായില്ല. ഈ പറയുന്നതൊക്കെ തമിഴിലായതുകൊണ്ട് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ നെർവസ്നെസ്സും ഉണ്ട്, ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇത് ഭംഗിയായി പാടിയില്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. അല്ല, അപ്പൊ അത് കുറച്ച് വലിയ പ്രശ്നമില്ലാണ്ട് തരക്കേടില്ലാണ്ട് പോയി. അപ്പൊ കാരണം എനിക്ക് ഇവിടെ ഇദ്ദേഹം വിജയ ചേട്ടൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നത് മൈക്കിന്ന് കുറച്ച് ബാക്കോട്ട് മാറാൻ നിൽക്ക്, ഇതാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട് സൈഡിൽ തന്നെ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ പാട്ട് പാടി കഴിഞ്ഞപ്പോ സാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചു എന്തെങ്കിലും പറയുമായിരിക്കുമല്ലോ, നന്നായി എന്നോ, അല്ലെങ്കിൽ ശരിയാക്കണം ഇനിയും, ഒന്നും പറഞ്ഞില്ല. അപ്പൊ അവരെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ അവര് പറഞ്ഞു അങ്ങനെ സാറൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് ഏറ്റവും വലിയ നല്ലത്. അതാണ്. അപ്പൊ പിന്നെ അത് പഠിച്ചു തുടങ്ങി. അങ്ങനെയാണ്. കാരണം നമുക്ക് യൂഷ്വലി കുഞ്ഞിലെ ഒരാള് ഇന്നത് കറക്റ്റ് ചെയ്യണം, ഇത് ശരിയായില്ല ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ള ശീലമായതുകൊണ്ട് ഒന്നും മിണ്ടായിരിക്കുമ്പോൾ ടെൻഷൻ, കൂടുതൽ ടെൻഷൻ. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്, മൈക്ക് എക്സ്പീരിയൻസ്. പക്ഷെ ആക്ച്വലി സിനിമയ്ക്ക് മുന്നേ ഞാൻ ദാസങ്കളുടെ തരംഗിണി റിലീസിലൊരു ഊണപ്പാട്ട് പാടിയിരുന്നു. അപ്പൊ അത് മോഹൻ സിതാര സാറാണ് മ്യൂസിക് ചെയ്തത്. മോഹൻ സാറ് അവിടെ ഇല്ലായിരുന്നു പാട്ട് പാടിക്കാനായിട്ട്, സാർ അവിടെ ഇല്ല. അപ്പൊ ദാസങ്കളാണ് ഇത് പാടിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പൊ ദാസങ്കളിനെ പറഞ്ഞു, അന്ന് ഞാൻ 8th പഠിക്കുക, പറഞ്ഞ ഈ കുട്ടി പാടുമല്ലോ, പാടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അവിടെ അങ്കിൾ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് ദാസങ്കളുടെ അടുത്ത് നിന്നൊക്കെ വഴക്ക് കിട്ടുക എന്ന് പറയുന്നത് ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ശരിക്കും. അപ്പം എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് മൈക്കിനെ ഫേസ് ചെയ്ത് പാടുന്നത് കുഞ്ഞിനെ കുറച്ചൊരു ഇത് കിട്ടിയിരുന്നു അങ്കിളുടെ അടുത്ത് നിന്ന്. അപ്പൊ അങ്കിൾ ഒരുപാട് എനിക്ക് ഇത് പറഞ്ഞു തന്ന്. ലിറിക്സ് ഒക്കെ എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതാൻ അറിയില്ല, പകുതി ലിറിക്സ് ചിലപ്പോൾ ഇംഗ്ലീഷിലും പകുതി മലയാളത്തിലും ഒക്കെ എഴുതി മിക്സ് ചെയ്ത്. അപ്പൊ എനിക്ക് കറക്റ്റ് ചെയ്തൊക്കെ തന്ന്.
അങ്ങനെ അതൊക്കെ ഞാൻ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്റെ എക്സ്പീരിയൻസസ് വളരെ ഭാഗ്യമുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നു. ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് അന്ന് നമുക്ക് ആ ഒരു പ്രായത്തിൽ അത് തോന്നിയില്ലെങ്കിലും ഇന്ന് വെൻ യു തിങ്ക് ബാക്ക് ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തത് ലെജൻഡ്സിന്റെ കൂടെ യു ആർ സോ ക്ലോസ് ടു ദം എന്ന് പറയുമ്പോൾ ആ ഒരു വലിയൊരു ഭാഗ്യമായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ലൈക്ക് ഓ എനിക്ക് ഈ ഒരു മ്യൂസിക് ഡയറക്ടറോട് വർക്ക് ചെയ്യണമായിരുന്നു സോ ആൻഡ് അങ്ങനെ സംഭവിച്ച യു വണ്ട് സംതിങ് യെസ് വിദ്യാജി ഓ വിദ്യ ഓ ദി ഹാപ്പൻഡ് ലൈക്ക് ദാറ്റ് വിദ്യാജിയുടെ കൂടെ ഒരുപാട് സോങ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ സാങ് ഫോർ ത്രീ മൂവീസ്. കൊച്ചി രാജാവിൽ പാടി കൊച്ചി രാജാവിന്, പക്ഷെ ദാറ്റ് സോങ് അത് പിക്ചറൈസ് ചെയ്തില്ല, അതിൻ്റെ സീൻ മാറ്റിയതുകൊണ്ട് ആ സോങ് തന്നെ മാറി. പിന്നെ ഞാൻ പാടുന്ന അനാർക്കലിയാണ്, അനാർക്കലിയിൽ പാടി. പിന്നെ എലി എന്ന് പറഞ്ഞൊരു തമിഴ് പടം അദ്ദേഹത്തിനായിരുന്നു. സോ ഹി ഓൺലി കോൾ മീ ഫോർ ദാറ്റ്. അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാടിയിട്ടുണ്ടെങ്കിലും വിദ്യാസറിന്റെ ഒരു പാട്ടും പാടിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഷോന് പോയ സമയത്ത് ഞാൻ അവിടെ ഗസ്റ്റ് വിദ്യാജിയാണ്. ആക്ച്വലി ഞാൻ പോയി സംസാരിച്ചു സാറിനോട്, സർ ഐ ഹാവൻ സങ് ഫോർ യു, എനിക്കൊരു പാട്ട് എപ്പോഴെങ്കിലും പാടണം എന്ന് ആഗ്രഹമുണ്ട്. ഐ ജസ്റ്റ് സെഡ് ദാറ്റ്. പക്ഷെ അത് എന്റെ ഒരു ഭാഗ്യമായിരിക്കാം, ദൈവാധീനായിരിക്കാം. എനിക്കൊരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നു, ഇങ്ങനെ ഒരു സോങ് ഉണ്ട്, ദാറ്റ് വാസ് ഫോർ അനാർക്കലി. അത് അതിലെ സാധിച്ചു, ദൈവം വിളി കേൾക്കാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വിളി കേട്ടൊരു അവസരമായിരുന്നു അത്. അപ്പോൾ വെൻ മഞ്ജരി വാസ് ലൈക്ക് ഒരു 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 ആ ഒരു എറ ഓഫ് മ്യൂസിക് മീൻസ് ലൈക്ക് ദേർ വാസ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ലോട്ട്സ് ഓഫ് കോമ്പറ്റീഷൻ. അപ്പോൾ വാട്ട് ഡു യു തിങ്ക് വാട്ട് മേഡ് യു സ്റ്റാൻഡ് ഔട്ട്? എന്തായിരിക്കും വാട്ട് യു തിങ്ക് ദാറ്റ് മേഡ് യു സ്റ്റാൻഡ് ഔട്ട്? ഐ വുഡ് സേ ഇറ്റ് വാസ് ജസ്റ്റ് ലക്ക് ആൻഡ് ഗോഡ്സ് ഗ്രേസ്. കാരണം ദൈവാധീനവും ഭാഗ്യവും ഒരുപാട് ആവശ്യമുള്ള ഒരു ഒരു ഫീൽഡ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ബിക്കോസ് നമുക്ക് ആ സമയത്ത് എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ ദേവരാജ മാഷ്ടെ പാട്ട് പാടാൻ പറ്റി. സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. മാഷ്ടർ അവസാന കാലത്ത് ചെയ്ത ഒരു ഭക്തിഗാനങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചു. എനിക്ക് അതിലൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് പാടാൻ സാധിച്ചു. രവീന്ദ്രൻ മാഷ്, എം ജി രാധാകൃഷ്ണൻ സാറ്, അർജുനൻ മാസ്റ്റർ, വിദ്യാസാഗർ സർ, അതുപോലെ രാജ സർ, ഈ ലോങ് ലിസ്റ്റ് ഓഫ് ലെജൻഡ്സിൻ്റെ കൂടെ ഒക്കെ എനിക്ക് ഓരോ നല്ല 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 പാട്ടുകൾ പാടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി. ആൻഡ് അത് മാത്രമല്ല, അതിലൊക്കെ ഒരു ഐ ഫൈൻഡ് മാജിക് ഇൻ ഇറ്റ്. നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബിലീവ് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ എല്ലാത്തിലും ഒരു മാജിക് ഐ ബിലീവ്. എപ്പോഴും ആ ഒരു ടച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു ഒരു ബ്ലെസ്സിങ് ഫ്രം ഗോഡ് ഇസ് വാട്ട് ഐ ഫീൽ എന്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വാട്ട് വുഡ് ബി ഒരു അപ്കമിങ് സിംഗർ ഡ്യൂറിംഗ് യുവർ യുവർ ഡേയ്സ്? അത് കഴിഞ്ഞിട്ട് പിന്നെ യുവർ ലോട്ട് ഓഫ് റിയാലിറ്റി ഷോസ്, കുറേ സിംഗേഴ്സ് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ബട്ട് മോസ്റ്റ് ഓഫ് ദം നമുക്ക് കേൾക്കാം ഒരു ആ ഒരു ഫെയിം കഴിഞ്ഞു ദെൻ ദേ ആർ ഔട്ട് ഓഫ് ഇറ്റ്, പിന്നെ അവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ബട്ട് അത് ഇതൊരു സീരിയസ് പ്രൊഫഷൻ ആണ്, ഹൂ ഇസ് റിയലി ടാലന്റഡ് ആൻഡ് ഹൂ റിയലി ലവ് ടു സിംഗ്. അങ്ങനെ ഒരു ആളോട് വാട്ട് വുഡ് ബി യുവർ ബെസ്റ്റ് ലൈൻ ഓഫ് അഡ്വൈസ്? ഐ ബിലീവ് എനിക്ക് കിട്ടിയ അഡ്വൈസസ് ടു ഓൾവേസ് ബി എ ഗുഡ് സ്റ്റുഡൻറ് ഓഫ് മ്യൂസിക്. സംഗീതം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിനകത്ത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഇതിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ള ഒരു രീതിയിൽ പോയാൽ നമ്മൾ തകർന്നു പോയുള്ളൂ. കാരണം ഒരിക്കലും നമ്മുടെ മനസ്സിനെ തകർത്താത്ത വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു സാധനം പഠിക്കരുത്. അപ്പം എനിക്ക് കിട്ടിയ അഡ്വൈസസ് ഒക്കെ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നൊക്കെ എനിക്ക് കിട്ടിയ അഡ്വൈസ് അതായിരുന്നു, ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് പഠിക്കുക. അല്ലാതെ ഇതിൽ നിന്നും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. നമ്മൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലെത്തും കുറച്ച് കഴിയുമ്പോൾ, ഇത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഹെൽപ്പ് ചെയ്യുന്നില്ലയോ എന്നുള്ളൊരു ഒരു പൊസിഷനിലെത്തും. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ റിയാലിറ്റി ഷോസിൽ വലിയൊരു വേദിയാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഞാൻ എനിക്കൊന്നും അങ്ങനെ ആ സമയത്തൊന്നും റിയാലിറ്റി ഷോസ് ഇല്ല. ഇത്രയും അധികം ഇപ്പോൾ വരുന്ന ഇപ്പം ഇഷ്ടം പോലെ റിയാലിറ്റി ഷോസ് ഉണ്ട്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും. ആൻഡ് ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അത്രയും അവർക്ക് ഒരു വാല്യൂ പ്രസൻസ് ആൾക്കാരുടെ ഹൃദയങ്ങളിലുണ്ട്. അതുകൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഇത് കൂടുതൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയൊക്കെ ലക്ക് ഫാക്ടർ, ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ലക്ക്. ഞാൻ ആ ബിലീവ് ചെയ്യുന്നതാണ്, കഴിവ് നമ്മൾ എപ്പോഴും കൊണ്ടുപോവാ, ആ ലക്ക് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇത് വരുന്ന സമയത്ത് ഇഫ് യു ഹാവ് നോട്ട് ഡൺ എനിത്തിങ്, നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യാനുള്ള ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ പാതി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മളെ ഇപ്പം ഇൻ മലയാളം നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ സിംഗേഴ്സ്. അപ്പോൾ നമ്മൾ ഈ നമുക്ക് അന്യഭാഷ അല്ലെങ്കിൽ നോൺ മലയാളീസ് വന്ന് നമ്മൾ ദേ ഓൾസോ പെർഫോം വെൽ, ബട്ട്
അറ്റ് ടൈംസ് ഡു യു ഫീൽ അവര് നമ്മൾ എന്താ പറയുക കുറച്ചൊരു ഓവർ ഹൈപ്ഡ് ആണ് എന്ന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? നോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ഒരുപാട് ആൾക്കാർ അവിടെ പോയിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ലൈക്ക് മേ ബി വൺ ഓർ ടു സോങ്സ് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു അവിടുത്തെ ഒരു നോൺ ഫേസ് അല്ലെങ്കിൽ ഒരു നോൺ സിമ്പിൾ ആയിട്ട് അവര് നെവർ ഒരു എനിക്ക് എങ്ങോട്ടേക്കാണ് ഇവിടെ കത്തി ഒരാളുടെ കഴിവുകളോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗ്യമോ വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് ഒരിക്കലും തട്ടിപ്പറിക്കാൻ പറ്റില്ല. അത് അത് ഒരു ഷുവർ കാര്യമാണ്. ഈ ലോകത്ത് നമ്മൾക്ക് ഉള്ളത് നമുക്ക് എന്തായാലും കിട്ടും, അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും. കാരണം മോശം കാര്യങ്ങളൊന്നും നമ്മൾക്ക് അതായത് ബാഡ് ലക്ക് അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഗുഡ് തിങ്സ് അതിന്റെ സമയത്ത് വന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് യൂഷ്വലി മറ്റുള്ളവരുടെ ഭാഗ്യത്തെ നമ്മള് ഓവറായിട്ട് അയ്യോ അവർക്ക് നമ്മൾക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ തോന്നുന്നത്. എപ്പോഴും നല്ല ടാലന്റിനെയും നല്ല കഴിവിനെയും മലയാളികൾ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അത് ഏത് ഭാഷയിലാണ്? ഇപ്പം ഞാൻ ഒരു മലയാളിയാണ്, ഞാൻ ഒരുപാട് ഗസൽസ് പാടുന്നുണ്ട്, ഞാൻ ഒരുപാട് ഗസൽ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ പ്രൊമോട്ട് ചെയ്യുന്നതും എന്നെ എൻ്റെ ഈ മ്യൂസിക് ഇഷ്ടപ്പെടുന്നതും ഒക്കെ മറ്റ് മലയാളികളെക്കാൾ മറ്റ് ഭാഷയിലാണ് ഇത് കൂടുതലും ഇഷ്ടപ്പെട്ട് വരുന്നത്. അപ്പം എന്ന് വിചാരിച്ച് ഞാനൊരു മലയാളി ആയതുകൊണ്ട് എന്നെ ഞാൻ മാറ്റി നിർത്തപ്പെടുന്നില്ല. എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇത്രയും അധികം എന്താ പറയുക എൻ്റെ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന അന്യഭാഷയിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അത് എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. ആൻഡ് ഐ ഫീൽ പ്രൗഡ്, നിങ്ങളൊരു മലയാളിയാണോ എന്നിട്ടാണ് നിങ്ങളിത് പാടുന്നത് എന്ന് പറയുമ്പം എനിക്കതിൽ അതേപോലെ സന്തോഷമാണുള്ളത്. അപ്പം ഇറ്റ്സ് സെയിം, ഇറ്റ്സ് ജസ്റ്റ് എ ബാലൻസ്. ഒന്നും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നമ്മൾ എന്ത് നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മളെപ്പോഴും അയ്യോ അവിടെ കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. സോ That's a nice thought actually. Yeah, so എങ്ങനെയായിരുന്നു പിന്നെ എന്റെ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ക്യാപ്പ് ഒക്കെ ഇട്ടായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് ഗോ? ആൻഡ് തൽക്കാലത്തേക്ക് ഇറ്റ് ഈസ് ഫൺ. കാരണം ഐ ഡിഡ് 3 സോങ്സ്, അത് രണ്ട് മലയാളമായിരുന്നു കമ്പോസ് ചെയ്തത്, ഒന്നിപ്പം ഹിന്ദി. അത് ഓൾമോസ്റ്റ് 11 മില്യണോളം വ്യൂസ് വന്നു യൂട്യൂബ്. അപ്പം ഐ ആം താങ്ക്ഫുൾ ടു ഗോഡ്. കാരണം ഇത് എനിക്കൊരു ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. അത് ഒരു ഉറുദു പ്രൊഫസർ മൊയ്ദ് റാഷിദി, അദ്ദേഹമാണ് എഴുതിയത് വരികള്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധാർത്ഥ് ശിവ, അദ്ദേഹത്തിന്റെ ഡിറക്ഷനിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. സോ ഇറ്റ്സ് കം ഔട്ട് വെരി നൈസ്ലി. അപ്പം മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേ അവരവരുടെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Before we move on to our game segment. Oh, you have a game? Ah, yeah, we have an interesting game. And then we'll... one of your favorite songs? Because I'll sing a Malayalam song. Great. I'll sing my first song. Definitely. Oru chiri kandal... Wow, beautiful, beautiful. Thank you. Okay, that was really beautiful, Edda. Thank you. Okay, so we are moving to our... Behind Woods Eyes. Behind Woods Eyes game segment, yes. this is a challenge, the lyric challenge. I'm going to tell you. A very famous Malayalam song. I'll read out the English lyrics of the song. Okay. You should guess the song. English lyrics. Silence became sound in my gold veena. Dream flower in this hand. Maunam swaramai. Oh yeah. Onnu padikkol maunam. Maunam swaramai. En ponneenil. Ponneenil. Yeah. Yeah, okay. First one. Okay. In my eyes for you I created dreams. You don't see and stand. You don't see. Like colloquially it won't be right, but okay. Still. എന്റെ കണ്ണിൽ ഫോർ യു
എനിക്ക് വേണ്ടി എനിക്കായി നിനക്കായി എന്റെ കണ്ണിൽ നിനക്ക് നിനക്കായി എന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടോ എന്റെ കണ്ണിൽ അയ്യോ ഇതേതാ ഈ മൂവിയിൽ ആരൊക്കെയുണ്ട് ഞാൻ പറയാം ദെൻ യു വിൽ ഗെറ്റ് ഇറ്റ് വെരി ഫാസ്റ്റ് നസ്രി ഉണ്ട് ഫഹദ് ഉണ്ട് നിവിൻ പോളി ഉണ്ട് ദുൽഖർ സൽമാൻ ഉണ്ട് ബാംഗ്ലൂർ ഡേയ്സ് ഇനി ഞാൻ പെട്ടെന്ന് പോരട്ടെ മഞ്ഞായി ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവലാണ് നീ When the song rises it makes when the song rises oh yeah when this song paattu rises paattu uyarumbol paattu song no a song song something else for song paattu gaanam oh, okay gaanam uyarumbol gaanam uyarumbol you turn it around unarumiga unarumiga ado yeah, okay when the song rises it makes me melt inside ഉരുകുമെന്നുള്ളം okay wonderful okay then children I will tell you a a story ഉണ്ണികളെ ഒരു കഥ പറയാ okay 40 40 42 okay 42 I think I should take a half actually because yeah actually you helped us yeah okay okay anyway that's wonderful so our next round would be പക്ഷേ ഇത് കൊള്ളാം ഈ ഗെയിം കൊള്ളാം സംഘടിപ്പിച്ചത് ഞാൻ എന്റെ ബുദ്ധിയും കഴിയും ഉപയോഗിച്ച് ഒരു ഫോട്ടോ മെമ്മറി റൗണ്ട് വേർ ഐ വിൽ ഷോ ഫോട്ടോ ആൻഡ് യു കാൻ ഷെയർ ദി ബെസ്റ്റ് മെമ്മറി ഓക്കേ എവിടുന്ന് തപ്പിയെടുത്തു എന്നാണ് ഇത് മസ്കറ്റില് ദാസങ്കിള് ഷോവിന് വന്ന സമയത്ത് അവിടെ പാടാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഇപ്പോഴും എല്ലാം പോകുമ്പോഴുണ്ടല്ലോ അപ്പൊ അതുപോലെ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പാടാൻ വേണ്ടി തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കക്കക്കാറും ബിയപ്പോലെ ആ പാട്ട് പാടുന്നതാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ടെൻഷൻ ഭയങ്കര ടെൻഷൻ തള്ളി മറക്കരുത് ആശാനി അത് ആക്ച്വലി ബോംബെയില് ഒരു എന്റെ അപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു മരം അവിടെ ഉണ്ട് അതിങ്ങനെ വളഞ്ഞിരിക്കും അത് ഒരു പിക്കെടുത്താലും ഒന്ന് അത് തള്ളി എക്സ്പ്രഷൻസ് ഭയങ്കര ചിത്രമ്മ എനിക്ക് കോയമ്പത്തൂര് ഞങ്ങൾ എല്ലാ വർഷവും ഈ ആയുർവേദ ശാലയിൽ പോകും ഒരു റിലാക്സേഷൻ ഒഴിച്ചുള്ള അപ്പൊ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കാണും ചിത്രാമ്മയാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പൊ ചിത്രാമ്മയും ഇല്ല ഒഴിച്ചലും ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അന്ന് ബർത്ത്ഡേ ആയിരുന്നു ചിത്രാമ്മ അപ്പൊ ഞാന് അവിടെ ഇരുന്ന് കുറെ നേരം ടൈം സ്പെൻഡ് ഒക്കെ ചെയ്ത് ഞങ്ങൾ കുറെ തമാശകളൊക്കെ പറഞ്ഞ് എന്റെ ഇടയിൽ ഒരു ഫോട്ടോ എടുത്തതാ ഓക്കേ ഇത് സൂര്യ സൂപ്പർ സിംഗറിൽ അവിടെ ഈ ജഡ്ജിങ് പാനലിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് രസകരമായ നിമിഷങ്ങൾ ഉണ്ടാവും സോ അതിന്റെ ഇടയിൽ ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഞങ്ങള് മൂന്ന് പേരും കൂടി എടുത്ത ഒരു ഫോട്ടോ ആണ് ജൂറി ഓ ഷീസ് മൈ ഫേവറിറ്റ് ആക്ട്രസ് അപ്പം ഇത് ബോംബെ എയർപോർട്ടില് ഒരു വെഡിങ് കഴിഞ്ഞ് ഞങ്ങള് വരുമ്പോഴത്തേക്ക് ഷീ വാസ് ദേർ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഷീ സെഡ് ഹെർ ഡാഡ് ഇസ് എ ബിഗ് ഫാൻ ഓഫ് ഗസൽസ് അപ്പൊ എന്റെ ഏതോ ഒരു ഗസൽ ഭയങ്കര ഇഷ്ടമാണ്
അപ്പം ആ സമയം ഇത് ഇത് നദിയ മാം ക്ലിക്ക് ചെയ്ത പിക്കാണ്. നദിയ മാം ക്ലിക്ക് ചെയ്ത പിക്ക്. അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും പറയും എന്റെ ഫേവറേറ്റ് ഗേളി, എന്റെ ഫേവറേറ്റ് ഗേളി. കാരണം മാം ആദ്യം വന്നപ്പോ സൂര്യ സൂപ്പർ സിംഗറിൽ ജഡ്ജായി വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ നിന്നാണ് പരിചയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ യാദൃശികമായി എയർപോർട്ടിൽ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, മഞ്ജരി കമ്മി, എനിക്ക് ഐ വോണ്ട് സെൻഡ് ദിസ് പിക് ടു മൈ ഡാഡ്. എന്നിട്ട് ഉടനെ ക്ലിക്ക് ചെയ്തിട്ട് മാമിന്റെ അച്ഛന് അയച്ചു കൊടുത്തു. Oh, rhythm is God. Rhythm is God. This is again super singer vanna samayathulla oru pick aanu. Ende enne njan kunnile mudal enne ariyavunna oru vyakti, ende gurutulyanaya oru vyakti, Shivamani sir. It's always a pleasure adeyathinte kooda oru stage share cheyya. Neela njan valare close aanu avare family okke aayittu. Appo idu angane vannappo edutha oru pick. Beautiful. കുറച്ച് പഴയതാണ്, ഇത് കുറേ പഴയതല്ലേ. ഇത് നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻസിന്റെ ഒരു ഭാഗമാണ്. അന്ന് ഒരു ബർഗർ എനിക്ക് വാങ്ങി തരാൻ വേണ്ടി പ്രോമിസ് ചെയ്തു അച്ഛൻ, പ്രോമിസ് ചെയ്തു ഇങ്ങനെ ബർഗർ മേടിച്ചുതരാം, ഒരു ഫോട്ടോന് പോസ് ചെയ്ത മേടിച്ചു തരാം. അപ്പൊ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പോസ് ചെയ്താണ്. വഴക്കനു എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവര് പാട്ട് പാടാൻ വേണ്ടിട്ട് എനിക്ക് എന്നെ ബ്രൈബ് ചെയ്യുന്നത് ഈ ചിക്കൻ. അപ്പൊ പറയും ഇന്ന് നന്നായി പാടിയ ചിക്കൻ മേടിച്ചു തരാം. ഈ പിള്ളേർക്ക് വന്ന് ഫുഡ് കിട്ടാതെ രാജ്യത്ത് പോകുന്നല്ലേ. അപ്പൊ കോമ്പറ്റീഷന് പോയ സമയത്ത് പറഞ്ഞു ഭയങ്കര സാഡായി നിക്കായിരുന്നു സ്റ്റേജില്. അപ്പൊ ബാക്ക് ഇന്നിവര് ഒരു കോഴിയുടെ പടം പിക്ചർ കാണിച്ചു മേടിച്ചേരാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വയടി ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. ഒരുപാട് ടീച്ചേഴ്സിന്റെ മെയിൻ പ്രശ്നം ഇതായിരുന്നു, ഈ കുട്ടി ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഒരുപാട് സംസാരിക്കും, പഠിക്കുകയൊക്കെ ചെയ്യും, ഭയങ്കര സംസാരമാണ്. അപ്പൊ അതൊരു വലിയൊരു എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ പറയുന്ന ഒരു കാര്യം. എന്റെ ഫ്രണ്ട്സും പറയും ഇത് വർത്തമാനം മൂവി ഷൂട്ടിങ്ങില് സമയത്ത് എടുത്തൊരു പിക്ക്. എന്ന് വെച്ചാൽ ഞാൻ അതിലൊരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്, അത് മഞ്ജരി ആയിട്ട് തന്നെയാണ് ക്യാമിയോ. അപ്പം ആ സമയത്ത് പാർവതിയും ഞാനും കൂടി ഇവരെ കുറെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെ അവസാനം ഞങ്ങള് ഞങ്ങളുടെ യൂഷ്വൽ പോസസിലേക്ക് എത്തി. ഇതൊരു യു എസ് ട്രിപ്പില് ഒരു പിക്ക് ആണ്. ഇത് യു എസില് പോയ ഫുൾ ഗാങ്. അവിടെ ഈ ബാക്ക് സ്റ്റേജ് ഗ്രീൻ റൂം ഉള്ള ഒരു പിക്ക്. യെസ്, അന്ന് സീ കെൻ യു കെൻ സീ മീ, ഞാൻ ഭയങ്കര പ്ലംപാണ്, ഐ ലുക്ക് ഡിഫറെന്റ്. അത് ജസ്റ്റ് 5 years ബാക്ക്. ഇത് ആക്ച്വലി സുരേഷേട്ടൻ, ഞങ്ങളെല്ലാരും കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാറ്. അപ്പം മൂന്ന് പേര് മൂന്ന് സ്ഥലത്തേക്ക്. പ്രിയങ്ക എന്റെ വളരെ അടുത്ത സുഹൃത്ത. പ്രിയങ്ക കൊച്ചിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക്, സുരേഷേട്ടൻ അതുപോലെ വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പൊ മൂന്ന് പേര് അവിടെ മീറ്റ് ചെയ്തപ്പോഴത്തേക്ക്, പിന്നെ ഈ ടോക്കറ്റീവ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വായെടുത്തേരായിരിക്കും. അപ്പം സുരേഷേട്ടൻ ഈസ് എ വെരി വെരി നൈസ് പേഴ്സൺ, ഭയങ്കര നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് തന്നെ പറയണം. ബിക്കോസ് is amazing person. നമ്മള് ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് സമയം പോകുന്ന അറിയില്ല. ആക്ച്വലി ഒരു 20-minute ഫ്ലൈറ്റ് ശരിക്കും ടു കൊച്ചി, ട്രിവാൻഡ്രം ടു കൊച്ചി, സമയമേ അറിഞ്ഞില്ല പോയത്. അപ്പൊ ഞങ്ങൾ ആ ഒരു സന്തോഷത്തില് ഹി ഡിഡ്ന്റ് വാണ്ട് ടു പോസ് ഫോർ ദ പിക്. ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഫോട്ടോ ബോംബ് ചെയ്തതാണ്. ഇതാ ഒരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, യെസ്, അത് കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്ത ഒരു പിക് ആണോ അത്? ഇതോ ബിഫോർ? അല്ല, ഇത് ആക്ച്വലി ഞാൻ ജടായു പാറ കാണാൻ പോയതാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സുമായിട്ട് കാണാൻ പോയതാണ്. അപ്പം വെയിറ്റ് ലോസ് ഒക്കെ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ, കുറച്ച് മുന്നേ വെയിറ്റ് ലോസ് ആയതാണ്. വെയിറ്റ് ലോസ് ഓട്ടോമാറ്റിക്കലി വന്നൊരു സംഭവമാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഫുഡ് ഹാബിറ്റ്സ് വല്ലതും ഡയറ്റ് ചെയ്തിട്ട് ചെയ്തതാണോ. അങ്ങനെ അല്ലാതെ നോർമൽ പ്രോസസ്. ഞാൻ നല്ല ബിരിയാണി ഒക്കെ കഴിച്ചിട്ടാണ് മെലിഞ്ഞത്. അപ്പം ആ സമയത്താണ് ഒരുപാട് പേര് പറഞ്ഞു ഇത് ഒരു മേക്ക് ഓവറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, മേക്ക് ഓവറേ അല്ലായിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇനിയും ഒരു കുറച്ചുകൂടെ മെലിയണം എന്നാണ്. എന്റെ ഫ്രണ്ട്സ് പറയും ഒരിക്കലും ചെയ്യരുത്, ഇല്ലാണ്ടാവും, കാണാനില്ല. ഐ ലൈക്ക് ടു ആക്ച്വലി ട്രാവൽ അലോട്ട്.
ട്രൈ ഔട്ട് ഡിഫറെന്റ് കുസീൻ ഫുഡും ട്രാവലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ജഡായു പാറ സന്ദർശനം. ഞാൻ അതിനെ പറ്റി ഒരുപാട് പേര് സംസാരിച്ച് കേട്ടു. എന്തായാലും കാണണം എന്നുള്ളതുകൊണ്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി വിത്ത് നമ്മുടെ ഡിയർ മ്യൂസിക് ലവേഴ്സ് ആൻഡ് ഓൾ ദോസ് പീപ്പിൾ ഹു ലവ് മീ ലവ് ടു സീ മീ. അപ്പോൾ അവർക്ക് അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാന്നുള്ള ഒരു ഹാപ്പി കാര്യമാണ്. യാ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് യു നോ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് പ്ലെഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. യു ബീൻ സച്ച് എ വണ്ടർഫുൾ ഹോസ്റ്റ്. താങ്ക് യു.